വിശദ റിപ്പോർട്ടുകളിലേക്ക് സംസ്ഥാനത്ത് ഇന്ന് നാലായിരത്തി അറുന്നൂറ് പേർക്ക് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവായിരിക്കുകയാണ് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് ഇന്ന് സംസ്ഥാനത്ത് രോഗമുക്തി നേടിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് ഇന്ന് രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ഒരു പ്രദേശത്തെ പോലും ഒരു പ്രദേശത്തെ ഇന്ന് ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ മറ്റ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് ഗോകുൽ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി വിഭിന്ന സംസ്ഥാനത്ത് നാലായിരത്തി അറുന്നൂറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ജില്ല തിരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് മലപ്പുറം ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കോഴിക്കോട് ജില്ലയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു കോട്ടയം ജില്ലയിൽ നാനൂറ്റി എട്ട് പേർക്കും പത്തനംതിട്ടയിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്കും തൃശൂരിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്കും കൊല്ലം ജില്ലയിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർക്കും തിരുവനന്തപുരം ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തി പേർക്കും ആലപ്പുഴയിൽ ഇരുന്നൂറ്റി എഴുപത് പേർക്കും ഇടുക്കിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്കും പാലക്കാട് ഇരുന്നൂറ്റി പതിനെട്ട് പേർക്കും ിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേർക്കും വയനാട് നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്കും കാസർകോട് നാൽപ്പത്തിയൊന്ന് പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് യു കെയിൽ നിന്ന് വന്ന ആർക്കും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അടുത്തിടെ യു കെയിൽ നിന്ന് വന്ന മുപ്പത്തിയേഴ് പേർക്കാണ് ഇതുവരെ കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചത് ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി എൻ ഐ ബി പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് അതിൽ പതിനൊന്ന് പേരുടെ ഫലം വന്നു അതിൽ ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്താനായിട്ടില്ല എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞു ൂറിനെ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഒൻപത് ദശാംശം ഏഴ് മൂന്നാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിയഞ്ച് മരണങ്ങളാണ് കോവിഡ് പത്തൊൻപത് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഇപ്പോൾ ആകെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അറുപത്തിയൊന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് നാലാ നാലായിരത്തി മുപ്പത്തി ഒൻപത് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് നാനൂറ്റി അൻപത്തിയൊന്ന് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗികൾ അറുന്നൂറ്റി അൻപത്തിയേഴ് മലപ്പുറം ജില്ലയിൽ അഞ്ഞൂറ്റി മൂന്ന് പേർക്കും കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി എൺപത്തി അഞ്ച് പേർക്കും കോട്ടയം ജില്ലയിൽ മുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർക്കും പത്തനംതിട്ടയിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്കും തൃശൂർ ജില്ലയിൽ മുന്നൂറ്റി ഇരുപത് പേർക്കും കൊല്ലം ജില്ലയിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കും തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കും ആലപ്പുഴയിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് പേർക്കും ഇടുക്കിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കും പാലക്കാട് ജില്ലയിൽ എൺപത്തി ഒൻപത് പേർക്കും കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിൽ നൂറ്റി നാൽപ്പത് പേർക്കും വയനാട് ജില്ലയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കും കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തിയഞ്ച് പേർക്കുമാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് നാൽപ്പത്തിയൊൻപത് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട് അതേസമയം നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് പേരുടെ പരിശോധനാ ഫലമാണ് ഇന്ന് നെഗറ്റീവായിട്ടുള്ളത് രണ്ട് പുതിയ പ്രദേശങ്ങളെയാണ് ഇന്ന് ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് വിപുന